അപ്പോൾ സർപ്രൈസ് എന്തായിരുന്നു എന്ന് ഇപ്പോ മനസ്സിലായല്ലോ. നമസ്കാരം, ഞാൻ ആര്യ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് ഈ ഒരു ഫസ്റ്റ് വീഡിയോ, മന്ത്ലി ഫസ്റ്റ് വീഡിയോ, ഒരു ക്യൂ ആൻഡ് എ വീഡിയോ ആയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തവണ ക്യൂ ആൻഡ് എ വീഡിയോ അല്ല, ഞാൻ കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മാസം നമുക്ക് ക്യൂ ആൻഡ് എ ഇല്ല, പിന്നെ ഒരു കുഞ്ഞു സർപ്രൈസും കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കുറേ പേര് ചോദിച്ചെന്താന്നൊക്കെ അത് പറയാനായിട്ടാണ് വന്നത്. നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട്, തംബ്നെയിലും ടൈറ്റിലും ഒക്കെ കണ്ടപ്പോൾ തന്നെ ഇപ്പോൾ കാര്യം പിടികിട്ടിയല്ലോ. നമ്മുടെ ചാനലിൻ്റെ ഫസ്റ്റ് ഗിവ് അവേ ആണ്. അപ്പോൾ ഈ ഒരു ഗിവ് അവേ ചെയ്യാനായിട്ട് ഒരു റീസൺ കൂടിയുണ്ട്. അതായത് ഇത് ജൂലൈ മാസമാണല്ലോ. ജൂലൈ എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് സ്പെഷ്യലാണ്. കാരണം ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ 15-നാണ്. സ്റ്റാർട്ട് ചെയ്യുന്നതല്ല, ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ചാനലിൻ്റെ ആനിവേഴ്സറിയാണ്, സെക്കൻഡ് ആനിവേഴ്സറിയാണ് ഈ ജൂലൈ 15 ആകുമ്പോൾ 2 വർഷമാവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ആനിവേഴ്സറി ഇതുപോലെ ഒന്ന് ചെറുതായിട്ടേലും സെലിബ്രേറ്റ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ആ ഒരു സമയത്തായിരുന്നു ഡെലിവറി, പ്രഗ്നൻസിയുടെ ഒക്കെ ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഡേറ്റൊക്കെ ആയി ഇരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്ന് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇത്തവണ എന്തായാലും ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഈ ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെ നോക്കാം. വളരെ സിമ്പിളാണ്, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള റൂൾസൊന്നുമില്ല. ഓക്കെ, ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു ഗിവ് അവേ നമ്മൾ ഇന്ത്യക്കകത്തുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ഒരു ഇൻ്റർനാഷണൽ ഗിവ് അവേ ചെയ്യാനായിട്ടുള്ളൊരു എന്താ പറയുക, അത്രയും ആ ഒരു ലെവലിലേക്ക് ആയിട്ടില്ല നമ്മുടെ ചാനൽ, ഒരു കുഞ്ഞു ചാനലല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫസ്റ്റ് ഗിവ് അവേ അല്ലേ, ഇത് നമ്മളെ ഇന്ത്യക്കകത്തുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ നിങ്ങൾക്ക് NRIs ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ വിന്നർ ആവുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ഇന്ത്യൻ അഡ്രസ്സ് ആയിരിക്കണം എനിക്ക് തരേണ്ടത് പ്രൈസ് അയച്ചു തരാനായിട്ട്. ഓക്കെ, അപ്പോൾ അത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇനി റൂൾസ് പറയാനായിട്ട്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ്ഡ് ആയിരിക്കണം. അതായത് ബ്യൂട്ടി വേൾഡ് മലയാളം എന്ന് പറയുന്ന ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഇതിന് താഴെ വരുന്ന, അതായത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീഡിയോയുടെ താഴെ വരുന്ന കമൻസിൽ നിന്നാണ് ഞാൻ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഫസ്റ്റ് നിങ്ങളുടെ പ്ലേസ്, അത് ജസ്റ്റ് എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അത് നോക്കിയിട്ടൊന്നുമല്ല കേട്ടോ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടി നിങ്ങൾ എവിടെ നിന്നൊക്കെയാണ് എന്നെ കാണുന്നത് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളുടെ പ്ലേസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഒരു ചാനൽ, നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്തത്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള എന്തെങ്കിലും, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും എക്സ്പീരിയൻസ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, ഞാൻ ഇട്ടിട്ടുള്ള എന്തെങ്കിലും വീഡിയോസ് അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്ത എന്തെങ്കിലും പ്രോഡക്ട്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയ എന്തെങ്കിലും, അങ്ങനെ നിങ്ങൾക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഷോർട്ടായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇനി ഈ ഒരു ചാനലിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന വീഡിയോസ് എന്തൊക്കെയാണ്, ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന വീഡിയോസ് എന്തൊക്കെ വേണം എന്നാണ് നിങ്ങളുടെ അഭിപ്രായം, അതൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ്, സജഷൻസ് ആണ് മെയിനായിട്ട്, ഓക്കെ, എന്തൊക്കെയാണ് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതും എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കും, അതിൽ നിന്ന് അതൊക്കെ ചെയ്തിട്ടുള്ളതിൽ നിന്ന് ഒരു വിന്നറിനെ ആയിരിക്കും ഞാൻ സെലക്ട് ചെയ്യുക. അല്ലാണ്ട് പഴയ സബ്സ്ക്രൈബേഴ്സൊന്നോ പുതിയ ആൾക്കാരൊന്നോ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും എൻ്റെ സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ ഒരു വിന്നർ മാത്രമേ ഉള്ളൂ, നമ്മുടെ ഫസ്റ്റ് ഗിവ് അവേ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കുഞ്ഞ് സർപ്രൈസ്, ഒരു കുഞ്ഞ് ഗിവ് അവേ, അത്രയേ ഉള്ളൂ. സോ ഒരു വിന്നറേ ഉള്ളൂ. പിന്നെ ഗിഫ്റ്റ്, ഇനി ഗിഫ്റ്റാണല്ലോ അടുത്തത്. അപ്പോൾ എന്തായാലും ഒരു ഗിവ് അവേ ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് തന്നെ വേണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തു. അങ്ങനെ ആയിരുന്നു ഞാൻ നേരത്തെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, അത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഗിഫ്റ്റ് വന്നിട്ട് ഒന്നുകിൽ മേക്കപ്പ് പ്രോഡക്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ സ്കിൻ കെയർ പ്രോഡക്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഹെയർ കെയർ പ്രോഡക്ട്സ്. അങ്ങനെ 3 കാറ്റഗറി ഉണ്ട്. ഇതിൽ ഏത് വേണം എന്നുള്ളത് നിങ്ങൾക്ക് വിന്നർ ആകുന്ന ആളിനെ ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, അത് ഞാൻ ഈ വിന്നറിനെ അനൗൺസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം. ഓക്കെ, പിന്നെ ഈ ഒരു ഗിവ് അവേ 1 വീക്കിലത്തേക്ക് ഓപ്പൺ ആയിരിക്കും. അതായത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് ജൂലൈ 3-നായിരിക്കും, ഫ്രൈഡേ.
അടുത്ത ഫ്രൈഡേ അതായത് ജൂലൈ 10 വരെ ഈ ഒരു ഗിവ് അവേ ഓപ്പൺ ആയിരിക്കും. ഈ ദിവസങ്ങളിൽ എന്ന് വേണേലും നമുക്ക് കമൻറ്റ് ചെയ്യാം. ജൂലൈ 10 ഇത് ക്ലോസ് ചെയ്യും. പിന്നെ ഞാൻ ഈ ഒരു വിന്നറിനെ അനൗൺസ് ചെയ്യുന്നത് മിക്കവാറും ഫ്രൈഡേ സോറി മൺഡേ അതിൻ്റെ അടുത്ത മൺഡേ 13 ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ആനിവേഴ്സറിയുടെ അന്ന് അതായത് ജൂലൈ 15 അതിങ്ങനെ അത് ഞാൻ എന്താ ഫിക്സ് ചെയ്തില്ല. എന്നാലും ഒരുപാട് ലേറ്റ് ആക്കില്ല. ഈ രണ്ട് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം തന്നെ ഞാൻ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അന്ന് പറയാം. എന്തായാലും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനിവിടെ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാം പറഞ്ഞു എന്നാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഡൗട്ട് തോന്നാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇത്തവണ ഒരു വിന്നർ മാത്രമേ ഉള്ളൂ, അപ്പോൾ അതിൽ എന്നോട് പിണക്കം തോന്നരുത്. തീർച്ചയായിട്ടും നമുക്ക് ഫ്യൂച്ചറിൽ കൂടുതൽ കൂടുതൽ ഗിവ് അവേസ് ചെയ്യാം. നിങ്ങളുടെ ഒരു സപ്പോർട്ടും ഒക്കെ വേണം അതിന്. നിങ്ങൾ ചാനൽ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നോ അത്രത്തോളം നമുക്ക് കൂടുതൽ ഗിവ് അവേസും കൂടുതൽ വിന്നേഴ്സും ഒക്കെ ആയിട്ട് ഇനിയും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്തവണ ഒരാൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് കൂടി വിശ്വാസം വരാൻ വേണ്ടിയിട്ട് അത് ഉറപ്പായിട്ടും അനൗൺസ് ചെയ്യുന്നത് ലൈവായിട്ട് തന്നെയായിരിക്കും. അപ്പോൾ ഇനി വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുള്ളത്, ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മുടെ ആനിവേഴ്സറി മന്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഈ ഒരു മാസം നമ്മൾ യൂഷ്വൽ വീഡിയോസ് ഒന്നും വേണ്ട, അതായത് സ്കിൻ കെയർ, ഹെയർ കെയർ അല്ലെങ്കിൽ മേക്കപ്പ് അങ്ങനെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് വീഡിയോസ് വേണ്ട എന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോസ്, സ്പെഷ്യൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ പണ്ടൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതും അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്താണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ പറഞ്ഞാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല. വലിയ രീതിയിൽ പ്ലാൻ ചെയ്താൽ ഒന്നും നടക്കത്തില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ നിങ്ങളിപ്പോൾ ഈ കമൻസിലൊക്കെ പറയുമല്ലോ, അതിലും എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് നോക്കാം ഈ ഈ മാസത്തിൽ തന്നെ. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറച്ച് സ്പെഷ്യൽ വീഡിയോസ് ചെയ്യാനായിട്ട് ഒരു പ്ലാൻ ഉണ്ട്. പിന്നെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ പറ്റുവാണെങ്കിൽ ഞാൻ വേറെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം, അതായത് ഈ ഒരു മാസം കഴിഞ്ഞിട്ട് അതൊക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഭയങ്കര ഡൗട്ട് തോന്നാൻ വേണ്ടിയിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ള റൂൾസൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഗിവ് അവേയുടെ റൂൾസും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ പറ്റുവാണെങ്കിൽ കമൻറ്റ് പിൻ ചെയ്തിടാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എല്ലാവർക്കും ഈ ഒരു കുഞ്ഞ് സർപ്രൈസ് ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഓക്കെ, കുറേ പേര് ചോദിച്ചായിരുന്നു എന്താണ് എന്താണെന്നൊക്കെ, ഇത്രയേ ഉള്ളൂ, ചെറിയൊരു കാര്യമാണ്. ഓക്കെ, എന്നാലും എനിക്ക് വലിയ കാര്യമാണ്, ഫസ്റ്റ് ടൈം ഞാൻ ചെയ്യുന്ന കാര്യമല്ലേ ചാനലിൽ. അപ്പോൾ ഇത്രയും ലേറ്റ് ആയതിന് എല്ലാവരോടും സോറി. ഓക്കെ, ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളായിട്ട് നീണ്ടു നീണ്ടു പോയതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. താങ്ക് യു.